ആലപ്പുഴയിലെ കാവാലത്ത് ഗോദവർമ്മയുടെയും കുഞ്ഞുലക്ഷ്മിയുടെയും മകനായി 1928 കാവാലം നാരായണ പണിക്കരുടെ ജനനം. കേരള സർവകലാശാലയിൽ നിന്ന് BA ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദവും നേടി. 1955 മുതൽ 61 വരെ ആലപ്പുഴയിൽ അഭിഭാഷകനായും പ്രവർത്തിച്ചു. ചെറുപ്പത്തിലെ കവിതാരചനയിൽ താൽപര്യമുണ്ടായിരുന്നു. 1964 കവിതയിൽ നിന്നും നാടകത്തിലേക്ക് ചുവടുറപ്പിക്കുന്നത്. 1975 തിരുവരങ്ങ് നാടക സംഘത്തിന് രൂപം നൽകി. അവനവൻ കടമ്പയാണ് തിരുവരങ്ങ് ആദ്യം അവതരിപ്പിച്ച നാടകം. 1980 സോപാനമെന്ന രംഗകലാ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചു. തിരുവാഴിത്താൻ, കരിങ്കുട്ടി, ദൈവത്താർ തുടങ്ങി നിരവധി നാടകങ്ങൾ രചിച്ചു. ഭാരതീയ നാടക പ്രസ്ഥാനത്തിന്റെ തനതുഭാവങ്ങളും രൂപങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ കാവാലം നിർണായക പങ്കുവഹിച്ചു. 1984 കർണഭാരം എന്ന സംസ്കൃത നാടകം ഒരുക്കി. 2001 മോഹൻലാൽ ആ നാടകത്തിൽ അഭിനയിച്ചതോടെ കർണഭാരത്തിന് താരപദവി കൈവന്നു. ചലച്ചിത്ര ഗാനരചനയിലും കാവാലം സജീവമായിരുന്നു. 1978 എന്ന സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ട് സിനിമാ രംഗത്തെത്തി. തുടർന്ന് വാടകയ്ക്കൊരു ഹൃദയം, തമ്പ്, കുമ്മാട്ടി, തമ്പുരാട്ടി തുടങ്ങി 40+ സിനിമകൾക്ക് ഗാനരചന നടത്തി. 1978-82 മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1975 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 83 സംഗീത നാടക അക്കാദമി പുരസ്കാരവും 2002 ഫെലോഷിപ്പും ലഭിച്ചു. 2007 പത്മഭൂഷൺ നൽകി ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. നാടകകൃത്ത്, നാടക സംവിധായകൻ, കവി, ചലച്ചിത്ര ലളിതഗാന രചയിതാവ്, ഗ്രന്ഥകർത്താവ്, പ്രഭാഷകൻ എന്നീ നിലകളിൽ കേരളത്തിന് മികച്ച സംഭാവനകൾ നൽകിയ പ്രതിഭാ തന്നെയാണ് കാവാലത്തിന്റെ വിയോഗത്തിലൂടെ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.